So today the next topic is Henry's law. Henry's law you must be familiar with. It's a parallel to Raoult's law. Henry's law discuss the dissolution of gases in liquids. It is concerned with the dissolution of gases in liquids. Now let's see what Henry's law is. Henry's law is concerned with the solubility of a gas in a liquid to form an ideal dilute solution. Henry's law, unlike Raoult's law, specifies that the solution should be ideal in order for it to be applicable. So, what is an ideal dilute solution? An ideal dilute solution is defined as one in which the activity coefficient of the solvent is unity. It is applicable only if molecules are in equilibrium, the solution is dilute, pressure is sufficiently low in order to ensure ideal conditions, and there is no chemical reaction between the solvent and the solute. Henry's law, from the definition itself, it is clear that it is applicable only if the molecules are in equilibrium, the solution is dilute, pressure is sufficiently low, and there is no chemical reaction between the solvent and the solute. Okay, so let's see what the law is. If very small amount of a substance 2 is added isothermally to a liquid 1, with which the substance 2 does not react chemically and in which it does not undergo association or dissociation, it is found that the partial pressure of component 2 in an equilibrium vapor phase increases linearly with the mole fraction x2. ഇതൊരു ഭയങ്കര വലിയൊരു ഡെഫിനിഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങൾ ഡിഗ്രിക്കും പ്രീ ഡിഗ്രിക്കും ഒക്കെ എം പ്ലസ് ടുവിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവുക. ഹെൻറീസ് ലോ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ എമൗണ്ട് ഓഫ് എ ഗിവൺ ഗ്യാസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദാറ്റ് ഗ്യാസ് ഇൻ ഈക്വിലിബ്രിയം വിത്ത് ദ ലിക്വിഡ് എന്നാണ്. ഓക്കെ, അത് സിമ്പിൾ ഡെഫിനിഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു ഗ്യാസ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പം അതിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളതാണ് ഹെൻറീസ് ലോ. പക്ഷേ തെർമോഡൈനാമിക്സിലേക്ക് നമുക്ക് വരുമ്പം ഹെൻറീസ് ലോയുടെ ഡെറിവേഷൻ്റെ സമയത്ത് നമുക്ക് ഹെൻറീസ് ലോ കോൺസ്റ്റൻ്റ് ഒക്കെ വേണം. അപ്പോൾ ആ കോൺസ്റ്റൻ്റ് ഒക്കെ ഡെറൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് വേപ്പർ പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് തന്നെ വേണം. അതായത് എമൗണ്ട് ഓഫ് substance dissolved in the liquid is directly proportional to its vapor pressure എന്ന് പറഞ്ഞാൽ പോരാ, നമുക്ക് കറക്റ്റ് ആയിട്ട് വേപ്പർ പ്രഷർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ എന്ന് വരണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും ലെങ്തി ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇത് രസ്തോഗി ആൻഡ് മിശ്ര എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ ആണ്. അപ്പം നമുക്ക് ഈ ഡെഫിനിഷൻ തന്നെ പഠിക്കണം. ഇത് തന്നെ വേണം നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഡെഫിനിഷൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇഫ് എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് ടു, ആ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഹെൻറീസ് ലോയുടെ കേസിൽ ഗ്യാസ് ആണ്. ഇഫ് എ വെരി ലോ എമൗണ്ട് ഓഫ് എ സബ്സ്റ്റൻസ് ടു ഈസ് ആഡഡ് ഐസോതെർമലി, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷൻ എൻഷുർ ചെയ്യാണ്, to a liquid with which the substance 2 does not react chemically and in which does not undergo dissociation or dissociation. A gas a liquid will dissolve in a chemical reaction that can be association or dissociation on the symbol can be done where they dissolve in a matrame നടക്കാൻ പാടുള്ളൂ. ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണൻറ്റ് ടു ഇൻ എൻ ഇക്വിലിബ്രിയം വേപ്പർ ഫേസ് ഇൻക്രീസസ് ലീനിയർലി വിത്ത് ദ മോൾ ഫ്രാക്ഷൻ എക്സ് ടു. അപ്പോൾ സോൾവെൻറ്റിൻ്റെ കേസിൽ നമ്മൾ സോൾവെൻറ്റിൻ്റെ കേസ് അല്ല ഇത് പറയുന്നത്, സൊല്യൂട്ടിൻ്റെ കേസ് മാത്രമാണ് പറയുന്നത്. സോൾവെൻറ്റ് ഇൻ മോസ്റ്റ് കേസസ് വുഡ് ഒബേ റൗൾസ് ലോ ആൻഡ് സൊല്യൂട്ട് വിൽ ഒബേ ഹെൻറീസ് ലോ. അതേപോലെ തന്നെ തിരിച്ചും ചിലപ്പോൾ സംഭവിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് ഹെൻറീസ് ലോ ആപ്ലിക്കബിൾ ആണെങ്കിൽ മറ്റേ കമ്പോണൻ്റ് റൗൾസ് ലോ ഒബേ ചെയ്യുന്നതായിട്ടും പല കേസുകളിലും കാണാറുണ്ട്.
അപ്പൊ ഞാൻ ഈ റസ്തോഗ്യൻ മിശ്രയിലെ ഹെൻറീസ് ലോയുടെ ഭാഗം വരുന്ന പോർഷൻ ഞാൻ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങളത് വായിച്ച് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കുറച്ചധികം ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് ഞാൻ ആ നോട്ട് ഐ മീൻ ആ ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെൻറീസ് ലോ. പി ടു ഈസ് പ്രൊപ്പോർഷണൽ ടു, നമുക്ക് എഴുതേണ്ടത് പി ടു ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ് ടു എന്നാണ്. അപ്പോൾ ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് നമ്മൾ എഴുതുന്നത് ദറ്റ് ഇസ് കെ ടു, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ഇൻ ടു എക്സ് ടു. ആൻഡ് ദിസ് കെ ടു ഈസ് നോൺ ആസ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. കെ ടു ടി എന്ന് പറയുന്നത് ടി പ്രോഡക്റ്റ് അല്ല, കെ ടു ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ എന്നാണ് എഴുതുന്നത്. ഓൾദോ ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ആൻഡ് കെ ടു ഈസ് നോൺ ആസ് ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പം വാട്ട് ഈസ് കെ ടു? കെ ടു വിൽ ബി ഈക്വൽ ടു, കെ ടു എന്താണെന്ന് എഴുതാം, പി ടു ഡിവൈഡഡ് ബൈ എക്സ് ടു, വേപ്പർ പ്രഷർ ഓഫ് എ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് സ്മോൾ ഫ്രാക്ഷൻ ഇൻ ലിക്വിഡ് ഫേസ് വിൽ ഗിവ് യു ഹെൻറീസ് ലോ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ ഒരു പ്രോബ്ലം ചോദിച്ചതായിട്ട് ചോദിക്കാവുന്നതാണ്. അത് അങ്ങനെ ഒരു പ്രോബ്ലം വർക്ക്ഡ് ഔട്ട് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ട് ഈസ് ദ തെർമോഡൈനാമിക് ഡെറിവേഷൻ ഓഫ് ഹെൻറീസ് ലോ അത് നോക്കാം. തെർമോഡൈനാമിക് ഡെറിവേഷൻ ഓഫ് ഹെൻറീസ് ലോ ചെയ്യുന്നത് നമ്മൾ ഗിബ്സ് ഡ്യൂഹം മെർഗ്യൂൾസ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ പോലെ തന്നെയാണ്. അത് ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ മെർഗ്യൂൾസ് ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നത് പോലെ അതേപോലെ ഒരു ഭാഗം വരെ ഡെറിവേഷൻ മുന്നോട്ട് പോകും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ്. അക്കോർഡിംഗ് ടു ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ എൻ വൺ ഡി മ്യു വൺ പ്ലസ് എൻ ടു ഡി മ്യു ടു ഈസ് ഈക്വൽ ടു സീറോ ഫോർ എ ബൈനറി ലിക്വിഡ്. അപ്പോൾ ഇനി ഇത് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ചെയ്താൽ എങ്ങനെ കിട്ടും? ഡിവൈഡിങ് ബൈ എൻ വൺ പ്ലസ് എൻ ടു, എൻ വൺ ഡിവൈഡ് ബൈ എൻ വൺ പ്ലസ് എൻ ടു ഈസ് എക്സ് വൺ ഇൻറ്റു ഡി മ്യു വൺ പ്ലസ് എക്സ് ടു ഇൻറ്റു ഡി മ്യു ടു ഈസ് ഈക്വൽ ടു സീറോ. ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ലെറ്റ്സ് കൺസിഡർ മ്യു ഐ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടെമ്പറേച്ചർ പ്രഷർ ആൻഡ് എക്സ് ഐ, ടെമ്പറേച്ചർ പ്രഷർ ആൻഡ് എക്സ് ഐ. ഓക്കെ, അപ്പൊ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ത് സംഭവിക്കും? ദിസ് മ്യു ഐ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഐ. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഡോ മ്യു ഐ ഡി മ്യു ഐ ഈസ് ഈക്വൽ ടു ഡോ മ്യു ഐ ബൈ ഡോ എക്സ് ഐ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻറ്റു ഡി എക്സ് ഐ. അപ്പം അങ്ങനെയാണെങ്കിൽ മ്യു വൺ എന്തായിരിക്കും? ഡി മ്യു വൺ എന്തായിരിക്കും? ഡി മ്യു വൺ ഈസ് ഈക്വൽ ടു ഡോ മ്യു വൺ ബൈ ഡോ എക്സ് വൺ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഇൻറ്റു ഡി എക്സ് വൺ. ഡി മ്യു ടു എന്ന് പറയുന്നത് ഡോ മ്യു ഡി മ്യു ടു ഈസ് ഈക്വൽ ടു ഡോ മ്യു വൈ ഡോ മ്യു ടു ബൈ ഡോ എക്സ് ടു ഇൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻറ്റു ഡി എക്സ് ടു. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എക്സ് വൺ ഡോ മ്യു വൺ ബൈ ഡോ എക്സ് വൺ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻറ്റു ഡി എക്സ് വൺ പ്ലസ് എക്സ് ടു ഇൻറ്റു ഡോ മ്യു ടു ബൈ ഡോ എക്സ് ടു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻറ്റു ഡി എക്സ് ടു ഈസ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഒരു ബൈനറി ലിക്വിഡ് സിസ്റ്റത്തിന് എക്സ് വൺ പ്ലസ് എക്സ് ടു ഈസ് ഈക്വൽ ടു വൺ ഓർ എക്സ് വൺ ഈസ് ഈക്വൽ ടു വൺ മൈനസ് എക്സ് ടു. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡി എക്സ് വൺ ഈസ് ഈക്വൽ ടു ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് ഡി എക്സ് ടു എന്ന് കിട്ടും അല്ലേ. ഇനി ഇത് നമുക്ക് ഈ ഡി എക്സ് വൺ ഈസ് ഈക്വൽ ടു മൈനസ് ഡി എക്സ് ടു എന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ കിട്ടും? ലെറ്റ് ദിസ് ബി ഇക്വേഷൻ വൺ. Substituting dx1 is equal to minus dx2 in equation 1, we get x1 dou mu1 by dou x1 at constant temperature and pressure into dx1 plus x2 angane irikkatte x2 into ഡോ മ്യൂ ടു ബൈ ഡോ എക്സ് ടു. ഇവിടെ ഡോ എക്സ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ദിസ് ഇസ് ഡോ നോട്ട് ഡി. ഇവിടെ മൈനസ് ഡി എക്സ് വൺ ഈസ് ഈക്വൽ ടു സീറോ.
അപ്പോൾ ഇവിടെ മൈനസ് ഡി എക്സ് വൺ ആകുമ്പോൾ ഇത് മൈനസ് ആകും. മൈനസ് എക്സ് ടു ഡോ മ്യൂ ടു ബൈ ഡോ എക്സ് ടു ഇൻറ്റു ഡി എക്സ് വൺ ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരും. അപ്പം അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എന്ത് കിട്ടും? ഇവിടുത്തെ ഇവിടെ മൈനസ് സൈൻ ആണ്. ആ മൈനസ് സൈൻ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ദിസ് ഇക്വേഷൻ ബിക്കംസ് എക്സ് വൺ ഡോ മ്യൂ വൺ ബൈ ഡോ എക്സ് വൺ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻറ്റു ഡി എക്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് ടു ഡോ മ്യൂ ടു ബൈ ഡോ എക്സ് ടു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അതെവിടെ ഇവിടെ എഴുതണം ഇൻറ്റു ഡി എക്സ് വൺ. ഡി എക്സ് വൺ രണ്ട് സൈഡിലും ഉണ്ട്, അത് ക്യാൻസലായി പോയി. ബാക്കി നമുക്കുള്ളത് എക്സ് വൺ ഡോ മ്യൂ വൺ ബൈ ഡോ എക്സ് വൺ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇസ് ഈക്വൽ ടു എക്സ് ടു ഡോ മ്യൂ ടു ബൈ ഡോ എക്സ് ടു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ ടു. ഓക്കെ, നൗ വി നോ ദാറ്റ് മ്യൂ ഐ ഇസ് ഈക്വൽ ടു മ്യൂ ഐ സീറോ പ്ലസ് ആർ ടി എൽ എൻ എഫ് ഐ. ദിസ് ഇസ് ഫോർ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് അല്ലേ? നോൺ ഐഡിയൽ സോറി നോൺ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ കേസിൽ ആണ് ഇങ്ങനെയുള്ളത്. ഇനി ഇത് ലോ പ്രഷറിലും ആപ്ലിക്കബിൾ ആണ്. ലോ പ്രഷറിൽ വരികയാണെങ്കിൽ ദിസ് ഇക്വേഷൻ സെയിം ഇക്വേഷൻ ഈസ് ആപ്ലിക്കബിൾ ഫോർ ഐഡിയൽ സൊല്യൂഷൻസ് ഓൾസോ. നമ്മുടെ സൊല്യൂഷൻ ഐഡിയൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് ഉപയോഗിക്കാം, പ്രൊവൈഡഡ് പ്രഷർ ഇസ് നോട്ട് സഫിഷ്യൻ്റ്ലി ഹൈ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഒന്ന് let's write this for mu 1. Mu 1 is equal to mu 1 0 plus RT ln F1. So what is dou mu 1 by dou X1 at constant temperature and pressure? This becomes equal to, this is a constant, mu 1 0 is a constant, it cannot be differentiated. ബാക്കിയുള്ളത് ആർ ടി, ആറും ടിയും കോൺസ്റ്റന്റ് ആണ്. ആർ ടി ഡോ എൽ എൻ എഫ് വൺ ബൈ ഡോ എക്സ് വൺ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതേപോലെ തന്നെ നമുക്ക് കിട്ടും ഡോ മ്യൂ ടു ബൈ ഡോ എക്സ് ടു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇസ് ഈക്വൽ ടു ആർ ടി ഡോ എൽ എൻ എഫ് ടു ബൈ ഡോ എക്സ് ടു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമുക്ക് ഇതിനെ ഇക്വേഷൻ 3 എന്നും ഇതിനെ ഇക്വേഷൻ 4 എന്നും വിളിക്കാം. ലെറ്റ്സ് യൂസ് ഇക്വേഷൻ 3 ആൻഡ് 4 ഇൻ ഇക്വേഷൻ 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 2. ഇക്വേഷൻ 2 ഇക്വേഷൻ 2 മ്യൂ വൺ ഡോ മ്യൂ വൺ ബൈ ഡോ എക്സ് വൺ ഉണ്ട്, അതിന് നമുക്ക് ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഡോ മ്യൂ ടു ബൈ ഡോ എക്സ് ടു ഉണ്ട്, അതിന് ഇക്വേഷൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. എക്സ് വൺ ആർ ടി ഡോ എൽ എൻ എഫ് വൺ ബൈ ഡോ എക്സ് വൺ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇസ് ഈക്വൽ ടു എക്സ് ടു ആർ ടി ഡോ എൽ എൻ എഫ് ടു ബൈ ഡോ എക്സ് ടു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ആർ ടി ക്യാൻസൽ ആയി പോയി. സോ വാട്ട് വി ഹാവ് ലെഫ്റ്റ് ഇസ് എക്സ് വൺ ഡോ എൽ എൻ എഫ് വൺ ബൈ ഡോ എക്സ് വൺ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇസ് ഈക്വൽ ടു എക്സ് ടു ഡോ എൽ എൻ എഫ് ടു ബൈ ഡോ എക്സ് ടു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, ഇനി എഫ് വൺ എന്ന് പറഞ്ഞാൽ സോൾവെൻ്റ് ആണ്, രണ്ട് ടു എന്ന് പറഞ്ഞാൽ അത് സൊല്യൂട്ട് ആണ് അല്ലേ? നമ്മൾ ഡിഫൈൻ ചെയ്ത സമയത്ത് റൗൾസിലോ ഡിഫൈൻ ചെയ് സോറി ഹെൻറീസിലോ ഡിഫൈൻ ചെയ്ത സമയത്ത് ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ടു ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോൾവെൻറ്റിൻ്റെ കേസിൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. റൗൾസ് ലോ ഒബേ ചെയ്താൽ വി ക്യാൻ റൈറ്റ് എഫ് വൺ ഈസ് ഈക്വൽ ടു എഫ് വൺ സീറോ ഇൻറ്റു എക്സ് വൺ. ഓക്കെ, സിൻസ് സോൾവെൻ്റ് ഒബേയ്സ് റൗൾസ് ലോ വി ക്യാൻ റൈറ്റ് എഫ് വൺ ഈസ് ഈക്വൽ ടു എഫ് വൺ സീറോ ഇൻറ്റു എക്സ് വൺ. അപ്പോൾ വാട്ട് ഈസ് എൽ എൻ എഫ് വൺ? എൽ എൻ എഫ് വൺ ഈസ് ഈക്വൽ ടു എൽ എൻ എഫ് വൺ സീറോ പ്ലസ് എൽ എൻ എക്സ് വൺ. ഓക്കെ, ഡിഫറൻഷിയേറ്റിംഗ് ഡോ എൽ എൻ എഫ് വൺ ബൈ ഡോ എക്സ് വൺ at constant temperature and pressure will be equal to dou ln f1 0 by dou x1 at constant temperature and pressure plus what is dou ln x1 by dou x1? That is 1 by x1.
In this equation, dou ln F10. F10 എന്ന് പറയുന്നത് എന്താണ്? Fugacity of the pure component. Pure component does not change with mole fraction. But this term becomes equal to 0. So what we have left is dou ln F1 by dou X1 at constant temperature and pressure is equal to 1 by X1. Okay. Now let this be equation.